നമ്മുടെ പൊതുബോധം എന്നത് നിരന്തരമായി നിർമ്മിക്കപ്പെടുന്ന ഒന്നാണ്. മാധ്യമങ്ങൾ, നമ്മുടെ വിദ്യാഭ്യാസം, സാമൂഹ്യ വ്യവസ്ഥ, ഇതൊക്കെയാണ് നമ്മുടെ പൊതുബോധത്തെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. കേരളത്തിലെ അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച്, കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ച് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന പൊതുബോധ പ്രകാരം കുറ്റവാളികളുടെ പട്ടികയിൽ പ്രതിസ്ഥാനത്ത് ഇപ്പോഴുള്ളത് CPM ആണ്, ഇടതുപക്ഷമാണ്. കേരളത്തിലെ ഏറ്റവും അക്രമകാരിയായ രാഷ്ട്രീയ പാർട്ടി, ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി, ഇതൊക്കെ പലപ്പോഴും പൊതുജനങ്ങളുടെ ചിന്തയിൽ ഏറ്റവും പ്രതിസ്ഥാനത്ത് വരുന്നത് CPM ആയിരിക്കാം, ഒരു പക്ഷേ BJP പോലുമായിരിക്കാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏഷ്യാനെറ്റ് നടത്തിയ ഒരു സർവേ പ്രകാരം ഇതായിരുന്നു റിസൾട്ട്. ഇത്തരം രാഷ്ട്രീയ കൊലപാതകത്തിന് പിന്നിലാര് എന്ന ചോദ്യം ചോദിച്ചിരുന്നു. CPM ആണെന്ന് അഭിപ്രായപ്പെട്ടവർ 43%, BJP എന്ന് പറഞ്ഞവർ 24%, SDPI ആണെന്ന് പറഞ്ഞവർ 14%, മുസ്ലിം ലീഗ് എന്ന് അഭിപ്രായപ്പെട്ടവർ 10%, കോൺഗ്രസ് എന്ന് പറഞ്ഞത് 9%. പക്ഷേ കഴിഞ്ഞ 19 വർഷക്കാലമായി ഈ പൊതുബോധത്തിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളായി കേരളത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടിയുണ്ട്. അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. സമാധാനത്തിൻ്റെ വക്താക്കളായി പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയും അതേസമയം കേരളത്തിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ള പാർട്ടി എന്ന ഖ്യാതി കോൺഗ്രസിന് മാത്രം അവകാശപ്പെടുത്തുന്നതാണ്. കാസർഗോഡ് പെരിയയിൽ ഒരു ഇരട്ട കൊലപാതകം നടന്നപ്പോൾ അതിനുശേഷം 13 ദിവസമാണ് തുടർച്ചയായി നമ്മുടെ മാധ്യമങ്ങൾ അതിനെക്കുറിച്ചുള്ള വൈകാരികമായ റിപ്പോർട്ടുകൾ നൽകിക്കൊണ്ട് നമ്മുടെ പൊതുബോധത്തിൽ ആ പേരുകൾ, കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും ഒക്കെ പേരുകൾ പ്രപ്പിച്ചത്. കാസർകോട്ടെ ഒരു കൊലവിളി പ്രസംഗമാണ് പുറത്തു വന്നത്. പ്രതികൾ വടിവാളുമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത ദൃശ്യങ്ങളും പ്രചരിക്കുന്നുണ്ട്. യുവാക്കളുടെ കുടുംബങ്ങൾ ഇപ്പോഴത്തെ അന്വേഷണത്തിൽ നിന്ന് നീതി പ്രതീക്ഷിക്കുന്നില്ല. പീതാംബരനിലും കൂട്ടാളികളിലും ഒതുങ്ങുന്നതല്ല ഗൂഢാലോചനയും ആസൂത്രണവുമെന്ന് അവർ സംശയിക്കുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു ഹീനമായ രാഷ്ട്രീയ കൊലപാതകത്തിന്റെ സാക്ഷ്യം വഹിക്കുകയാണ് നാട്. ഇത്തവണ പ്രതിസ്ഥാനത്ത് CPIM ആണ്. വലിയ രോഷം നാട്ടിലാകെ ഉയരും. ഒറ്റ വെട്ടിന് തലയോട്ടി പിളർത്തി, മുട്ടിനടി വെട്ടി നുറുക്കി, ചോരക്കൊതി തീരാത്ത കൊലവെറി രാഷ്ട്രീയം രണ്ട് യുവാക്കൾക്കും മരണം വിധിച്ചത് അതിപൈശാചികമായി. രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ എന്നിവർ ന്യൂസ് അവറിൽ ചേരുന്നു. ന്യൂസ് അവറിന്റെ തുടക്കത്തിൽ മരിച്ച ശരത്ലാലിൻ്റെ അച്ഛൻ സത്യനാരായണൻ, കൃപേഷിൻ്റെ അച്ഛൻ കൃഷ്ണൻ എന്നിവർ അവർക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ പറയുന്നതാണ്. ടി.പി. ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിന് ശേഷം നമുക്കറിയാം ഏതാണ്ട് 3 മാസക്കാലത്തോളം തുടർച്ചയായി നമ്മുടെ പത്രമാധ്യമങ്ങൾ ചർച്ച ചെയ്തതും നമ്മുടെ വാട്സപ്പിലും ഫേസ്ബുക്കിലും എല്ലാം തുടർച്ചയായി പതിപ്പിക്കപ്പെട്ടതുമായ പേര് ടി.പി. ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തെക്കുറിച്ചാണ്. പക്ഷേ ഈ രണ്ട് പേരുകളും നമുക്കറിയുമ്പോൾ തന്നെ നമ്മൾ അറിയാത്ത ഒരുപാട് പേരുകൾ കൂടി കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചരിത്രത്തിലുണ്ട് എന്നതാണ് വസ്തുത. നിങ്ങളിൽ എത്ര പേർക്ക് സിയാദിൻ്റെ പേര് വെറും 1 ആഴ്ച മുമ്പ് കൊല്ല ചെയ്യപ്പെട്ട സിയാദിൻ്റെ പേര് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ട്? നിങ്ങളിൽ എത്ര പേർക്ക് ലാൽജി കൊള്ളനൂരിനെക്കുറിച്ചും മധു ഈച്ചരത്തിനെക്കുറിച്ചും അറിയാം? നിങ്ങളിൽ എത്ര പേർക്ക് കുട്ടിയമ്മയെക്കുറിച്ചറിയാം? ഇതാണ് നമ്മുടെ പൊതുബോധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന്. കേരളത്തിൽ ആദ്യമായി ഒരു രാഷ്ട്രീയ കൊലപാതകം നടക്കുന്നത് കോൺഗ്രസിൻ്റെ ചരിത്രമെഴുതിയ KPCCയുടെ പ്രസിഡൻ്റായിരുന്ന മൊയരത്ത് ശങ്കരൻ്റെ കൊലപാതകത്തോടുകൂടിയാണ്. കോൺഗ്രസിൽ നിന്നും ഇടതുപക്ഷ ആഭിമുഖ്യത്തിലേക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വന്ന മൊയരത്ത് ശങ്കറിനെ കോൺഗ്രസ് നേതാക്കളും ഗുണ്ടകളും പോലീസും ചേർന്ന് മർദ്ദിച്ച്, ഭീകരമായി മർദ്ദിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിലിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മൃതശരീരം പോലും ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്ന അവസ്ഥയുണ്ടായില്ല. അതിനുശേഷം എത്രയോ കൊലപാതകങ്ങൾ കേരളത്തിൽ ആവർത്തിച്ചു വരികയുണ്ടായി. അതിൽ പലതും കോൺഗ്രസ് ആയിരുന്നു പ്രതിസ്ഥാനത്ത് എന്ന് നമ്മളിന്ന് ഓർക്കുന്നത് പോലുമില്ല.
നിങ്ങളിൽ എത്ര പേർക്ക് കുട്ടിയമ്മയെ അറിയാം? 1969 അന്നത്തെ EMS ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടതിൽ ആഹ്ലാദ പ്രകടനം നടത്തുകയായിരുന്ന കോൺഗ്രസ്സുകാരാണ് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകയായിരുന്ന കുട്ടിയമ്മയുടെ വീട്ടിലേക്ക് കല്ലെറിയുകയും അവരുടെ വീട്ടിൽ കടന്നു ചെന്ന് അവരെ കുത്തിക്കൊലപ്പെടുത്തുകയും ചെയ്തു. കേരളത്തിലെ രാഷ്ട്രീയ സംഘർഷങ്ങളിൽ കൊല ചെയ്യപ്പെടുന്ന ഒരുപക്ഷെ ഏക സ്ത്രീയായിരിക്കും കുട്ടിയമ്മ എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ആ കുട്ടിയമ്മയുടെ ഓർമ്മ പോലും, ഒരുപക്ഷെ പേര് പോലും നമ്മുടെ ചരിത്രത്തിൽ നിന്ന് മാഞ്ഞു പോക്കപ്പെട്ടിരിക്കുന്നു. കേരളത്തിൽ ആദ്യമായി ബോംബ് സംസ്കാരം കൊണ്ടുവരുന്നതും കണ്ണൂരിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖാവ് പിണറായി വിജയനെതിരെ ധർമ്മടത്ത് മത്സരിച്ച മമ്പറം ദിവാകരനാണ് ആ കേസിലെ പ്രതി എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ട്രേഡ് യൂണിയൻ നേതാവും കലാകാരനും ബീഡിത്തൊഴിലാളിയുമായിരുന്ന കൊളങ്ങേരത്ത് രാഘവനെ കൊലപ്പെടുത്താൻ വേണ്ടി ദിനേശ് ബീഡിത്തൊഴിലാളികൾക്ക് നേരെ ബോംബെറിഞ്ഞുകൊണ്ടാണ് മമ്പറം ദിവാകരൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അക്രമാന്തരീക്ഷം സൃഷ്ടിക്കുകയും കൊളങ്ങേരത്ത് രാഘവനെ കൊലപ്പെടുത്തുകയും ചെയ്തു. ആ കേസിൽ അദ്ദേഹം 7 വർഷം ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയതിന് ശേഷമാണ് അദ്ദേഹത്തെ KPCCയുടെ ജനറൽ സെക്രട്ടറിയായി നിയമിക്കുകയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി ശിക്ഷിക്കപ്പെട്ട ഒരാളെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് സഖാവ് പിണറായി വിജയനെതിരെ കോൺഗ്രസ് മത്സരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇവിടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു MLA കൊല ചെയ്യപ്പെടുന്നത് ഒരുപക്ഷെ കേരളത്തിലായിരിക്കാം. അന്ന് ഏറനാടിൻ്റെ വീരപുത്രനായിരുന്ന സഖാവ് കുഞ്ഞാലിയെ INTUC ഓഫീസിൽ നിന്നും അദ്ദേഹത്തിൻ്റെ CPIM ഓഫീസിന് നേരെ നീട്ടിയ തോക്കുപയോഗിച്ചുകൊണ്ടാണ് കൊലപ്പെടുത്തിയത്. ഏറനാടിൻ്റെ വീരപുത്രനായ സഖാവ് കുഞ്ഞാലിയാണ് കേരളത്തിലാദ്യമായി, ഒരുപക്ഷെ ഇന്ത്യയിലാദ്യമായി കൊല ചെയ്യപ്പെടുന്ന MLA എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതിലും പ്രതിസ്ഥാനത്ത് കോൺഗ്രസ് ആയിരുന്നു. ഒരു മുൻ MLA കൊല ചെയ്യപ്പെടുന്നതും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷമായി CPM കാരനായിരിക്കുമ്പോഴാണ് കൊടുങ്ങല്ലൂരിലെ സഖാവ് അബ്ദുൾ ഖാദറിനെ കോൺഗ്രസിൽ നിന്ന് CPMലേക്ക് ചേർന്നു എന്നതിൻ്റെ പേരിൽ എതിരാളികൾ വെടിവെച്ചു കൊല്ലുന്നത്. ഇൻ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു മുനിസിപ്പൽ ചെയർമാൻ കേരളത്തിൽ കൊല ചെയ്യപ്പെടുന്നത്. സഖാവ് KP വത്സലനെ കൊല ചെയ്യുന്നത് UDF ഗുണ്ടകളായിരുന്നു. അതിലും കോൺഗ്രസ്സുകാർ തന്നെയായിരുന്നു പ്രധാനപ്പെട്ട പ്രതികൾ. കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ പൊളിറ്റിക്കൽ പോസ്റ്റുകളിലൊന്നാണ് LDFിൻ്റെയും UDFിൻ്റെയും കൺവീനർമാർ എന്ന് പറയുന്നത്. LDFിൻ്റെ കൺവീനറായിരിക്കുമ്പോഴാണ് സഖാവ് അഴീക്കോടൻ രാഘവനെ തൃശ്ശൂരിലെ ചെട്ടിയങ്ങാടിയിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തുന്നത്. അതിലും പ്രതികൾ കോൺഗ്രസ്സുകാരായിരുന്നു. അന്ന് തട്ടിൽ എസ്റ്റേറ്റ് അഴിമതി കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് അതിലെ നിർണായക രേഖകൾ കൈവശം വെച്ചു എന്നതുകൊണ്ട് മാത്രം സഖാവ് അഴീക്കോടൻ രാഘവനെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്നത്. 1994 March 7 CPMൻ്റെ പാലക്കാട് ജില്ലയിലെ ഏറ്റവും സമുന്നതനായ നേതാക്കളിൽ ഒരാളായിരുന്ന CPIMൻ്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന സഖാവ് P ജയകൃഷ്ണനെ കോൺഗ്രസ് ഗുണ്ടകൾ കുത്തിക്കൊലപ്പെടുത്തുന്നത്. കോൺഗ്രസിൻ്റെ കൊലപാതകങ്ങൾക്ക് മറ്റു രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ നിന്ന് ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വത്തിലിരിക്കുന്ന ആളുകളെയാണ് എക്കാലവും കോൺഗ്രസ് പ്രധാനമായും ടാർഗറ്റ് ചെയ്യുകയും കൊല ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഞാൻ സൂചിപ്പിക്കുന്നതുപോലെ ആ അഴീക്കോടൻ രാഘവൻ, സഖാവ് കുഞ്ഞാലി, KP വത്സലൻ, സഖാവ് ശ്രീ അബ്ദുൾ ഖാദർ തുടങ്ങി MLAമാർ ഉൾപ്പെടെ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ, പഞ്ചായത്ത് പ്രസിഡൻറ്റും MLAയും LDFിൻ്റെ കൺവീനറും ഉൾപ്പെടെയുള്ള ഏറ്റവും മുതിർന്ന നേതാക്കളെ തന്നെ കൊല ചെയ്യുന്ന പാരമ്പര്യം കേരളത്തിൽ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട പാർട്ടി കോൺഗ്രസ്സാണ്. ഇരട്ടക്കൊല കേരളത്തിലെ കോൺഗ്രസ്സിന് ആദ്യത്തെ അനുഭവമല്ല. 1982 March 24 വയനാട് ജില്ലയിൽ പാടിച്ചിറയിൽ രവി, ശശി എന്ന് ഉശിരന്മാരായ 2 DYFI പ്രവർത്തകരെ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കളുടെ നേതൃത്വത്തിൽ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. നമുക്കറിയാം കേരളത്തിലെ SFIയുടെ ഉശിരന്മാരായ നേതാക്കന്മാരായിരുന്നു സഖാവ് ജോസും സഖാവ് MS പ്രസാദും. സഖാവ് ജോസിൻ്റെ കൊലപാതകത്തിൽ സാക്ഷി പറയും എന്നതുകൊണ്ട് മാത്രമാണ്, സാക്ഷി പറഞ്ഞാൽ ശിക്ഷിക്കപ്പെടും എന്നതുകൊണ്ട് മാത്രമാണ് സഖാവ് പ്രസാദിനെ തിരുവോണ നാളിൽ കൊല ചെയ്തത്. അതും കേരളത്തിൻ്റെ ചരിത്രത്തിലെ മറ്റൊരു ഇരട്ട കൊലപാതകമാണ്. കേരളത്തിൽ നടന്ന മറ്റൊരു ഇരട്ട കൊലപാതകമായിരുന്നു ചെറുപ്പക്കാരായ ശശി, ജയൻ എന്നീ സഖാക്കളെ 1982 November 23 മറ്റൊരു സഖാവായ വിത്തപ്പ നായിക്കിൻ്റെ രക്തസാക്ഷിത്വ ദിനം ആചരിക്കുന്നതിൻ്റെ തോരണങ്ങൾ കെട്ടിമാറ്റുന്നതിനിടയിൽ കോൺഗ്രസിൻ്റെ ഗുണ്ടകൾ ആ പ്രതിഷേധ യോഗത്തിന് ശേഷം കൊലപ്പെടുത്തുന്നത്. ഇങ്ങനെ കേരളത്തിൽ കോൺഗ്രസ് തന്നെ ചെയ്തിട്ടുള്ള 4th ഇരട്ട കൊലപാതകമാണ് ഇന്നലെ മിഥിലാജിൻ്റെയും ഹക്കിൻ്റെയും വധത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. സാധാരണഗതിയിൽ എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരെ കൊല്ലുന്നു എന്നത്. പക്ഷേ എതിരാളികളെ മാത്രമല്ല, സ്വന്തം പാർട്ടിയിലുള്ളവരെ പോലും
ഗ്രൂപ്പ് വഴക്കിൻ്റെ പേരിൽ, വിഭാഗീയതയുടെ പേരിൽ കൊലപ്പെടുത്തിയ ചരിത്രം കോൺഗ്രസിന് മാത്രമാണ് കേരളത്തിൽ സ്വന്തമായിരുന്നത്. കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്ന, മാഗസിൻ എഡിറ്ററായിരുന്ന ബഷീറിനെ കൊലപ്പെടുത്തിയത് അദ്ദേഹത്തിനൊപ്പം തന്നെ നീലക്കൊടിയും പിടിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ കെ എസ് യുവിൻ്റെ സഹപ്രവർത്തകരായിരുന്നു. കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഭരണകാലം കേരളത്തിലെ കൊലപാതക രാഷ്ട്രീയങ്ങളുടെ സുവർണകാലമായിരുന്നു. 69 കൊലപാതകങ്ങൾ അക്കാലത്ത് നടന്നുവെങ്കിൽ അതിൽ 54 പ്രതികളായിരുന്നത് UDFൻ്റെയോ RSSൻ്റെയോ NDFൻ്റെയോ പ്രവർത്തകരായിരുന്നു എന്നതാണ് വസ്തുത. ആ കൊലപാതകങ്ങൾക്കൊപ്പമാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കൊലപാതക പരമ്പര കൂടി കേരളത്തിൽ നടന്നത്. തൃശൂർ കേന്ദ്രീകരിച്ച് കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കിൻ്റെ ഭാഗമായി കോൺഗ്രസിൻ്റെ ഉസിരൻ നേതാക്കളെ കോൺഗ്രസുകാർ തന്നെ കൊല്ലുന്ന അവസ്ഥ തൃശ്ശൂരിൽ ഉണ്ടായി. അതും ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത്. ലാൽജി കൊള്ളന്നൂർ എന്ന കോൺഗ്രസിലെ വളർന്നു വരുന്ന ന്യൂനപക്ഷ സെല്ലിൻ്റെ കൺവീനറായിരുന്ന തൃശൂർ ജില്ലയിലെ ഉസിരൻ നേതാവിനെയാണ് കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് വഴക്കിൻ്റെ ഭാഗമായി കോൺഗ്രസ് നേതാക്കളുടെ തന്നെ കാർമ്മികത്വത്തിൽ വെട്ടിക്കൊലപ്പെടുത്തിയത്. മധു ഈച്ചരത്ത് കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വളർന്നു വരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. അദ്ദേഹത്തെയും കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കിൻ്റെ പേരിലാണ് കൊലപ്പെടുത്തിയത്. ഇതേ സമയത്ത് തന്നെയാണ് ചാവക്കാട്ടെ ഹനീഫ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെയും കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് വഴക്കിൻ്റെ ഭാഗമായി കോൺഗ്രസ്സുകാർ തന്നെ കൊലപ്പെടുത്തിയത്. അക്രമ രാഷ്ട്രീയത്തോടും കൊലപാതക രാഷ്ട്രീയത്തോടുമുള്ള കോൺഗ്രസിൻ്റെ ഹിപ്പോക്രസിയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കോൺഗ്രസിൻ്റെ കണ്ണൂരിലെ നേതാവ് കെ സുധാകരൻ. 1993 March 4 കണ്ണൂരിലെ CPM അക്രമത്തിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന സുധാകരൻ്റെ നേതൃത്വത്തിലെ സംഘം സേവറി ഹോട്ടലിന് നേരെ ബോംബെറിഞ്ഞ് മാൽപ്പാടി വാസു എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരനെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. സുധാകരൻ്റെ ഗൺമാനായിരുന്നു അതിലെ മുഖ്യപ്രതി. അധികാരത്തിനു വേണ്ടി എന്തും ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത വിഭാഗമാണ് കോൺഗ്രസ്. 1987 March 23 കേരളത്തിലെ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. അതിനുശേഷം തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൂട്ടലുമായി ചീമേനിയിലെ ആഫീസിലിരിക്കുകയായിരുന്ന 5 CPM പ്രവർത്തകരെ ഓഫീസ് വളഞ്ഞ്, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾ ഓഫീസിനകത്തുണ്ടായിരുന്നപ്പോൾ ആ ഓഫീസ് വളഞ്ഞ് ആ ഓഫീസിന് തീയിട്ട് തീയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പുറത്തേക്ക് ഓടിയ ആളുകളെ പിറകെ ചെന്ന് വെട്ടിക്കൊന്ന് 5 കേരളത്തിൽ കൂട്ടക്കൊല ചെയ്ത ചരിത്രം കേരളത്തിലെ ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിക്കേ ഉള്ളൂ, അത് കോൺഗ്രസിനാണ്. 5 കേരളത്തിൽ കൂട്ടക്കൊല ചെയ്തിട്ടും നമ്മുടെ ഓർമ്മകളിലെവിടെയും അവരുടെ പേര് പോലും ഇല്ല എന്നതാണ് ഞാൻ മുൻപേ സൂചിപ്പിച്ച പൊതുബോധത്തിൻ്റെ രാഷ്ട്രീയം. 2001 തെരഞ്ഞെടുപ്പ് നിങ്ങളിൽ പലർക്കും ഓർമ്മയുണ്ടാകും. ആ തെരഞ്ഞെടുപ്പ് കാലത്താണ് നിസ്സഹായയായ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു എന്ന കള്ളക്കഥ പരത്തി ഇന്നുള്ളതിൽ ബിനു എന്ന DYFയുടെ ഉസിരനായ ചെറുപ്പക്കാരനെതിരെ കള്ളക്കഥ പരത്തി പട്ടാപ്പകൽ നാദാപുരം ടൗണിലിട്ട് അദ്ദേഹത്തെ വെട്ടിക്കൊല്ലുകയും അതിനെ രാഷ്ട്രീയമായ ആയുധമായി ആ തെരഞ്ഞെടുപ്പിലെമ്പാടും ഉപയോഗിക്കുകയും ചെയ്തത് കോൺഗ്രസ്സുകാർ. പക്ഷേ പിന്നീട് അതേ സ്ത്രീ തന്നെ പത്രസമ്മേളനം നടത്തി കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും മുൻനിര നേതാക്കന്മാരുടെ പ്രേരണയാലാണ് ഞാൻ എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നത് എന്നും അങ്ങനെ ഒരു ബലാത്സംഗമേ നടന്നിട്ടില്ല എന്നും പറയുന്ന അവസ്ഥ അതിനുശേഷമുണ്ടായി. പക്ഷേ അപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, UDF അധികാരത്തിൽ വന്നു, ഇന്നുള്ളതിൽ ബിനുവിൻ്റെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. ഇങ്ങനെ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ എപ്പോഴും ഇടതുപക്ഷത്തിനെതിരെ, വിശിഷ്യ CPMനെതിരെ കോൺഗ്രസ് കാലാകാലങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അക്രമ രാഷ്ട്രീയത്തിൻ്റെ വാതോരാത്ത പ്രയോഗങ്ങൾ യഥാർത്ഥത്തിൽ ചേരുക കോൺഗ്രസ്സിന് തന്നെയാണ്. എപ്പോഴും CPMനെ, ഇടതുപക്ഷത്തെ അക്രമ രാഷ്ട്രീയകാരികളുടെ അപ്പുറത്ത് നിർത്തിക്കൊണ്ട് കേരളത്തിൻ്റെ പൊതുബോധത്തെ നിരന്തരമായി സ്വാധീനിക്കുകയും അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുകയും തരാതരം കിട്ടുമ്പോഴൊക്കെ കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരെ കൊന്നൊടുക്കുകയും ചെയ്യുന്ന പാരമ്പര്യമാണ് കോൺഗ്രസ്സിനുള്ളത്. ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും കേന്ദ്ര സർക്കാരിനെതിരെയും വലിയ ജനരോഷമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കോവിഡിനെ നേരിടുന്നതിലുള്ള പരാജയവും സർക്കാരുകളെ പ്രതിസന്ധിയിലാക്കുകയാണ്. പക്ഷേ കേരളത്തിൽ മാത്രം സ്ഥിതി വിഭിന്നമാണ്. ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ് നമ്മൾ. ഇത് നന്നായി കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കി സംഘപരിവാർ, കോൺഗ്രസ്, പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ ഒരു വലിയ മഹാമുന്നണി തന്നെ ഇടതുപക്ഷത്തിനെതിരെ കേരളത്തിൽ രൂപീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ത്രിപുരയിലെയും ബംഗാളിലും പരീക്ഷിച്ച് വിജയിച്ച അതേ തന്ത്രമാണ് ഇടതുപക്ഷത്തിനെതിരെ കേരളത്തിലും പ്രയോഗിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നത്. നിരന്തരമായി
ഇടതുപക്ഷ പ്രവർത്തകരെ സിപിഐഎം പ്രവർത്തകരെ ആക്രമിക്കുക, കൊലപ്പെടുത്തുക, വല്ലപ്പോഴും ഉണ്ടാകുന്ന തിരിച്ചടികളോ പ്രതിരോധമോ ഉണ്ടായാൽ അതിനെ വലിയ രീതിയിൽ ആഘോഷിക്കുക, മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി വാർത്തകളാക്കി മാറ്റുക, സിപിഐഎമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള പൊതുബോധത്തെ ഉയർത്തിക്കൊണ്ടുവരിക, അതുപയോഗിച്ച് വീണ്ടും അധികാരത്തിലെത്തുക. കേരളത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ, പ്രളയം, നിപ്പ, കോവിഡ് ഇതിനെയൊക്കെ നേരിടുന്നതിൽ കാണിച്ച ജാഗരൂകമായ ഭരണം, ഇതെല്ലാം ഓർമ്മകളിലേക്ക് മാറ്റി താൽക്കാലികമായി അക്രമ രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ അജണ്ടയിൽ നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുക. 2001 1987 ഒക്കെ പരീക്ഷിച്ചതാണ്, ത്രിപുരയിലും ബംഗാളിലും പരീക്ഷിച്ച് വിജയിച്ചതുമായ അതേ അജണ്ടയാണ് കേരളത്തിൽ നടപ്പിലാക്കാൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.